ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ വിഷമകരമായ ഒരു ന്യൂസാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേൾത്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റി പ്രവർത്തനം നിർത്തി എന്നുള്ളൊരു വാർത്ത വളരെ വിഷമത്തോടെയാണ് ശ്രമിച്ചത്. കാരണം അദ്ദേഹം ഒരുപാട് നന്മ കാര്യങ്ങൾ, ഒരുപാട് നല്ല പാവപ്പെട്ട ബുദ്ധിമുട്ടനുഭവിക്കുന്ന, കഷ്ടതനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾക്ക് ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാരിത്രി പ്രവർത്തനത്തിലൂടെ അദ്ദേഹം സമൂഹത്തെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. പക്ഷേ ചില ആളുകളുടെ ചില താല്പര്യങ്ങളും അതുപോലെ അദ്ദേഹത്തെ ഇകഴ്ത്താനുള്ള ചില നിഗൂഢ ശക്തികളുടെ ചില പരിശ്രമങ്ങളും ഫലമായിട്ട് അദ്ദേഹം വളരെ വിഷമകരമായ ഒരു തീരുമാനത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിനൊരു പാഠമാണ് എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ സമൂഹത്തെ സേവിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ഇത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വന്നുപെട്ടത്. അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ സിൻസിയറായിക്കൊണ്ട്, വളരെ ഓപ്പണായിക്കൊണ്ട്, വളരെ സമൂഹത്തിൻ്റെ തുറന്ന വേദിയായി ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഒരുപാട് രോഗികൾക്കും അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന വിവാഹ പ്രായമെത്തിയ ആളുകൾക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. അത്തരം കുടുംബങ്ങളുടെയും അതുപോലെ അത്തരം ആവശ്യങ്ങളുള്ളവരുടെയൊക്കെ ഒരു വിഷമ ആണ് ഈ സമൂഹത്തിലെ ചില വ്യക്തികൾ അദ്ദേഹത്തെ ഈ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നതിലൂടെ സമൂഹത്തിന് വളരെ മോശപ്പെട്ട ഒരു മെസ്സേജാണ് നൽകിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സമൂഹം ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമുക്കറിയാം. ഇതിൻ്റെ ഒരു സാഹചര്യത്തിലൊക്കെ ഒരുപാട് കേരളീയ സമൂഹം ഒരുപാട് ആവശ്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഒരു ആശ്രയമായിരുന്നു നിങ്ങൾ തല്ലിക്കെടുത്തിയ ഈ ഒരു ഫിറോസ് കുന്നംപറമ്പ് എന്ന ഒരു നല്ല മനുഷ്യന്. അപ്പം അത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ സമൂഹം ഒരു അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കും ഒക്കെ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു കൃത്യമായ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. സൊസൈറ്റിയിൽ നിന്ന് നല്ല സപ്പോർട്ടോടുകൂടെ ആണ് അദ്ദേഹം വന്നത്. പ്രധാനമായും പ്രവാസികളാണ് അദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തത്. പ്രവാസികൾ അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് പ്രവാസിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നിറവേറ്റാനുള്ള ഒരു മാധ്യമമായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് ആ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം വിമർശനങ്ങളെ ഭയന്നോടുകയാണെങ്കിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അതുപോലെ സൊസൈറ്റിക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകൾക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇൻഷാല്ലാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.